നമസ്കാരം ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം നാനൂറ്റി തൊണ്ണൂറ്റി ആറ് ഫോർ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി സിക്സ് നാരായണ 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 ഗം ഗണപതയേ നമ ഓം സംസരസ്വതീ സ്വാഹ ഓം ശ്രീ ഗുരുഭ്യോ നമ ഓം ശ്രീ ശ്രീരംഗനശർമ്മേ നമ ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ ഓം ശ്രീകൃഷ്ണായ പരമാത്മണേ നമ ഹരെമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരെ ശ്രീകൃഷ്ണകഥാമൃതം ഭാഗം നാനൂറ്റി തൊണ്ണൂറ്റി ആറ് ഇരുന്നൂറ്റി മുപ്പത്തി നാലാം സർഗം ദുഷ്യന്ത ഭരതചരിതം അതിൽ ഇരുപത്തി മൂന്നാമത്തെ ശ്ലോകമാണ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു നിർത്തിയത് വംശം വളർത്തിയിടും പുത്രൻ നൽകും നരകമോചനം നീ തന്നെയാം ഗർഭേതു സത്യമാം ചൊൽവത് ഈ സതി അതായത് ഈ ശകുന്തള എന്ന് പറയുന്ന സാത്വിക ഗുണനിധിയായിരിക്കുന്ന കണ്ണ മഹർഷിയാൽ വളർത്തപ്പെട്ടിട്ടുള്ള ക്ഷത്രിയ ജാതിയായിട്ടുള്ള ആ സുന്ദരിനെ താൻ ഗാന്ധർവ ഗാന്ധർവഹം ചെയ്ത് അതിലുണ്ടായിട്ടുള്ള കുട്ടിയോട് കൂടിയിട്ടാണ് നൻ്റെ അരമനയിൽ അങ്ങയുടെ അരമനയിൽ വന്ന് നിൽക്കണത് എന്നൊരശീരി ഉണ്ടായി എന്നാണ് പറഞ്ഞത് അപ്പോൾ അടുത്ത ശ്ലോകം നോക്കുക ഇരുപത്തിയഞ്ച് ദുഷ്യന്തൻ നാടുനീങ്ങിയുടെ മകനും ചക്രവർത്തിയായ ചക്രേഖവലം കയ്യിൽ പത്മഘോഷം പദങ്ങളിൽ കഥ പെട്ടെന്ന് അവസാനിപ്പി കാരണം ഇവിടെ ദുഷ്യന്ത ഭരതചരിതം അല്ലേ അപ്പോൾ ദുഷ്യന്തന്റെ ക പിന്നെ കഥ എത്രത്തോളം തന്നെ പറയുന്നുണ്ട് അപ്പോൾ അവിടെ എന്താ പറഞ്ഞത് ഇരുപത്തഞ്ചാമത്തെ ശ്ലോകം ദുഷ്യന്തൻ നാണു നേങ്ങേടെ അപ്പോൾ ഇവിടെ രമ്യതയിലെത്തിയല്ലോ ആ ശരീരം കേട്ടു ഇദ്ദേഹം സ്വീകരിച്ചു കുട്ടീനെ വളർത്തി അതുകൊണ്ടാണ് ദുഷ്യന്തൻ നാടും നേങ്ങേടെ മകനും ചക്രവർത്തി ആയി ഭരതചക്രവർത്തി ആ ഭരതചക്രവർത്തി ഭാരതം ഭരിക്ക കൊണ്ടാണ് ഈ ഭൂപ്രദേശത്തിന് ഭാരതം എന്നുള്ള പേര് വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ആ ചക്രവർത്തിയുടെ ചക്രവർത്തിയുടെ എന്താണെന്നാ പറയുക സിമ്പിൾസ് എന്താ ചക്രേഖ വലം കയ്യിൽ ഈ വലത്തെ കയ്യിൽ ചക്രേഖ സുദർശനത്തിൻ്റെ ചക്രേഖയുണ്ട് പിന്നെയോ പത്മകോശം പദങ്ങളിൽ കാലിലെ പത്മ ഉണ്ട് ഭഗവാന്റെ അവതാരാന്നാ പറയാം അല്ലേ പിന്നെ പറഞ്ഞു വിഷ്ണു അംശം പാലിലെന്നാളും ഏവരും വാഴ്ത്തിയിടുന്നവൻ വിഷ്ണുവിൻ്റെ അംശമാണ് ഏ ഭഗവാൻ വിഷ്ണുവിന് കൈകളിൽ ഉള്ളതിനേക്കാൾ രേഖകൾ പാദപത്മങ്ങളിലാണ് ആ പാദപത്മങ്ങളാണ് വാമനമൂർത്തിയായിട്ട് ബലിയുടെ ശിരസിൽ വെച്ച് അനുഗ്രഹിച്ചത് അതുകൊണ്ടാണ് വിഷ്ണംശം പാരിലെന്നാളും ഏവരും വാഴ്ത്തിയിടുന്നവൻ ഏവരും ബ്രാഹ്മണക്ഷത്രു വൈശ്യശൂദ്ര സ്ത്രീ പുരുഷ വ്യത്യാസവും ഇല്ലാതെ കണ്ട പണ്ഡിതനും പാമ്പരനും എല്ലാം ഒരേപോലെ വാഴ്ത്തിയിടുന്നവൻ മഹാഭിഷേകവിധിയാൽ പുകഴും സാർവഭൗമനായി സാർവഭൗമൻ എല്ലാം തികഞ്ഞവൻ പിന്നെ പറഞ്ഞു എന്താ പറയണത് ഗംഗതീരത്തിൽ ഗംഗാതീരത്തിൽ അൻപത്തഞ്ച് അശ്വമേധങ്ങൾ ആ മഹാൻ യജിച്ചാൻ എത്ര അമ്പത്തി അഞ്ച് അശ്വമേധയാഗം ചെയ്ത ആളാണ് ചക്രവർത്തി എത്ര അമ്പത്തി അഞ്ച് ഗംഗാധീരത്തിൽ അൻപത്തഞ്ച് അശ്വമേധങ്ങൾ ആ മഹാൻ യജിച്ചാൻ മമതേയർഷി ചെയ് മാമതർഷി മാമതേ ഒരു ഋഷിയുടെ പേരാണ് അടുവാ ഏഹ് മേ അർഷി ചെയ്യച്ചു വിധി പോലവേ എഴുപത്തെട്ടു കാളിന്തി വക്കിൽ വെച്ചും മതേ വിധം അ ആം ഗംഗാതീരത്തിൽ ഒരമ്പത്തഞ്ച് പിന്നെ കാളിന്തി നാടിയിലൊരു എഴുപത്തെട്ട് അപ്പോൾ എട്ടഞ്ചും പതിമൂന്നും പതിമൂന്ന് ഒന്നഞ്ച് ആറ് നൂറ്റി മുപ്പത്തി മൂന്ന് അശ്വമേധയാഗം ചെയ്ത ഒരാൾ എന്തപ്പോൾ മനസ്സിലാക്കിയത് ഏഹ് നമ്മൾ ഒരു പവൻ സ്വർണം ഒരു ക്ഷേത്രത്തിലെ കൊടിമരത്തിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേരെഴുതി വയ്ക്കണം എന്ന് ഷടിക്കണ ആൾക്കാരാണ് നമ്മൾ മമതാഗ്രന്ഥികളാണ് നമ്മൾ പേരിനും പ്രസക്തിക്കും വേണ്ടിയിട്ടാണ് അത് അങ്ങനെയല്ല ലോകാസമസ്താസുനോഭവം തോന്നാം ഏ താല്പര്യം അപ്പം എഴുപത്തെട്ട് കാളിന്തി വയ്ക്കിൽ വെച്ചും അതേവിധം ബ്രാഹ്മണർക്ക് പണവും പൈക്കളും ഭക്തിപൂർവകം മമത പ്രീതിജനകമായിട്ട് മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ദാനം ചെയ്ത് കണക്ക് പോലും അസാധ്യമാം അദ്ദേഹം ചെയ്ത കാര്യങ്ങൾക്ക് കണക്ക് വയ്ക്കാൻ പറ്റില്ല എന്നാ പറഞ്ഞത് ഇനി മഷ്ണാരത്തിൽ പതിനാല് ലക്ഷം ശ്രേഷ്ഠ ഗജങ്ങളെ സ്വർണത്തിൽ മൂടിയാം ദാനം ചെയ്തത് ഭരത ചക്രവർത്തി എത്ര പതിനാല് ലക്ഷം ഏ ഞാൻ ഇവിടെ ഒന്ന് പത്ത് നൂറ് ആയിരം പതിനായിരം ലക്ഷം പതിനാല് ലക്ഷം പത്ത് പതിനാല് ലക്ഷം ഏ ആനകളെ സ്വർണത്ത് കുളിപ്പിച്ചിട്ടെന്നർത്ഥം അതായത് ചങ്ങേലിയും ഏഹ് ഒക്കെ സ്വർണത്തിലാ പതിനാല് ലക്ഷം ആനകളെ ദാനം ചെയ്യുക ഇതൊക്കെ മനസ്സിലുണ്ടായാൽ മതി ഭാരതമെന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ മനസ്സ് പുളകം കൊള്ളണം ഏ അപ്പോൾ മഷ്ണാരത്തിൽ പതിനാല് ലക്ഷം ശ്രേഷ്ഠ ഗജങ്ങളെ സ്വർണത്തിൽ മൂടിയാം ദാനം ചെയ്തത് അത്ഭുത വൈഭവൻ മൂവായിരത്തി മുന്നൂറ് ഹയം കെട്ടിയതോ കെട്ടിയതേരോടും തേരോടുകൂടി ബന്ധിച്ചിട്ട് ഏ മൂവായിരത്തി മുന്നൂറ് കുതിരകൾ ഹയം കെട്ടിയ തേരോടും ആശ്ചര്യമേ ഗീ പോലും വിഷ്ണം ക്ഷമാം നൃപൻ അതായത് മൂവായിരത്തി മുന്നൂറ് കുതിരകളെ ഒരു തേരിൽ കിട്ടിയിട്ടാണ് ഏ ഒരു തേരിൽ എത്ര വശങ്ങളാ മൂവായിരത്തി മുന്നൂറ് മൂവായിരത്തി മുന്നൂറ് ഹയം കെട്ടിയ തേരോടും ആശ്ചര്യമേ ഗീ വെണ്ണോർക്കു പോലും വിഷ്ണം ക്ഷമാംനൃപൻ എന്തുകൊണ്ടാണ് ഭാരതത്തിൻ്റെ ഖ്യാതി ഇപ്പോൾ ഒരു റിജോവിനേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഭാരതത്തിൻ്റെ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏ അപ്പോൾ വിഷ്ണു ക്ഷമാനൃപൻ അദ്ദേഹത്തിൻ്റെ മാഹാത്മ്യം നേടില്ലെന്നാളും ഏവനും സ്വർഗം കൈ കൊണ്ടുതൊടുവാനാർക്കും സാധിക്കും മൊഴിയിൽ ഒരു ആശ്ചര്യജനകമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് സ്വർഗം ഭൂമിയിൽ നിന്നിട്ട് എങ്ങനെ തൊടുക എന്നാൽ അത് ചെയ്ത ആൾക്കാരുണ്ടേതാ ഏ അദ്ദേഹത്തിൻ്റെ മാസാത്മം നേടില്ല ഏവനും സ്വർഗം കൈകൊണ്ടുതൊടുവാൻ ആർക്കു സാധിക്കും മൂഴിയിൽ ഏ കിരാത ഹൂണയവനാധ്യരേ അസമദർശനൻ അബ്രാഹ്മണ്യത കണ്ടാകെ നശിപ്പിച്ചാൻ മഹീവരൻ ബ്രാഹ്മണശ്രേഷ്ഠില്ലാത്ത സ്ഥലം ജനവാസയോഗ്യല്ല എന്നൊരു ഒരു പഴഞ്ചൊല്ലുണ്ട് എന്താ അങ്ങനെ പറയാൻ ഈശ്വരൻ ആരേനെയാ നമസ്കരിക്കണത് ബ്രാഹ്മണരെ നമസ്കരിക്കും ഈശ്വരൻ ബ്രാഹ്മണർ ഈശ്വരനെയും നമസ്കരിക്കണം ബ്രാഹ്മണ്യമുള്ളവരെ ഈശ്വരനെ നമസ്കരിക്കും ഈശ്വരൻ ബ്രാഹ്മണ്യമുള്ളവരെ നമസ്കരിക്കും അപ്പോൾ കിരാതഹൂണയവനാധ്യർ അവരെ ഈ സമദർശികനായിട്ടുള്ള ഈ ഭാരത ചക്രവർത്തി അബ്രാഹ്മണ്യത് അബ്രാഹ്മണ്യം ഒന്ന അമണ്യത കണ്ടാകെ നശിപ്പിച്ചാൻ അങ്ങനെ ഒരു കൂട്ട ആൾക്കാർ വേണ്ടെന്നാണ് ബ്രാഹ്മണ്യം ഉള്ള ആൾക്കാരില്ലാത്ത ജനസഞ്ചയം ഭൂലോകത്തിന് മോശമാണ് അർത്ഥം അതാ പറയാൻ കാരണം നമ്മൾ ആരാ ഭാഗവതം ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളത് എനിക്ക് ചെറിയവരുണ്ട് ഇതൊക്കെ ഭാഗവത്തിലുണ്ട് പക്ഷേ ഈ വാക്കുകളുടെ അർത്ഥം കൊണ്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവില്ല ഞാൻ തന്നെ ഇപ്പോൾ നിങ്ങളോടൊരു കാര്യം പറയാം ഞാൻ ഈ പതിനെട്ട് പുരാണങ്ങളിൽ വാങ്ങി വാങ്ങി ഞാൻ പത്മപുരാണം അതായത് വിഷ്ണുപുരാണം ഒക്കെ വായിച്ചു അപ്പോൾ ഞാനൊരു ഒരു ഒരു സപ്താഹാചാരൻ എന്നുള്ള നിലയ്ക്ക് മൂലം പിന്നെ അതേമാതിരി മുഴങ്ങോട്ട് പോലുള്ള കൃഷ്ണപ്പിള്ളടെ ഭാഗവതം പിന്നെ സുബ്രഹ്മണ്യൻ തിരുമൻ്റെ പിന്നെ ട്രാൻസ്ലേഷൻ വൃത്താനുവൃത്തം പിന്നെ എഴുത്തച്ഛൻ്റെ ഭാഷാ പണ്ഡിതനായ പിതാവായിരിക്കുന്ന എഴുത്തച്ഛൻ്റെ അതൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് എന്നൊക്കെ എനിക്കൊരു ചെറിയൊരു അറിവുണ്ടെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു അറിവില്ല എനിക്ക് കാരണം ഈ പതിനെട്ട് പുരാണങ്ങളോടൊപ്പം ശ്രീമദ് ഭാഗവതത്തിൻ്റെ ആഖ്യാനം ഒന്നുണ്ടായിരുന്നു ഞാനത് എനിക്കൊക്കെ അറിവില്ല വിചാരിച്ച മിണ്ടാണ്ട് വെച്ചു ഞാൻ സത്യം പറയട്ടെ ഞാൻ ഞാനതിൻ്റെ പ്രോസ് വായിച്ചപ്പോൾ ഞാനൊരു പത്ത് പതിനഞ്ച് പ്രാവശ്യം നമസ്കരിച്ചു ഭഗവാനെ എനിക്ക് ചെറിയൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു ഞാൻ എന്തൊക്കെയോ പഠിച്ചു ചെയ്തു എന്നുള്ളത് ഞാൻ പഠിച്ചിട്ടില്ല കാരണം അതിൽ നിൻ്റെ ആഖ്യാനം വായിച്ചപ്പോൾ ഇപ്പം ഞാൻ നാലാമത്തെ സ്കന്ധത്തിലേക്ക് കടന്നു അർത്ഥം വായിക്കണത് ഏതെ പ്രോസ ആസിറ്റീസ് കടഞ്ഞെടുത്തിട്ടുള്ളതാണ് അതില് കപിലോപദേശം വായിച്ചു കഴിഞ്ഞതോടുകൂടി ഞാൻ ഞാനല്ലാതെ കണ്ടായി എന്ന് പറഞ്ഞാ എൻ്റെ എൻഡൈറ്റി ഇല്ല അപ്പോൾ എനിക്ക് ഞാൻ അതുകൊണ്ടാണ് എൻ്റെ എൻഡൈറ്റി വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കാർന്നവരുടെ ഫോട്ടോ പിന്നിലേക്ക് വെച്ചത് കാർണവരാണ് ഇനിയൊക്കെ ഒക്കെ എനിക്കൊന്നുമില്ല ഞാൻ അത് ഓരോ എപ്പിസോഡ് അത് എനിക്ക് കാരണം വേദാന്തം എന്താണെന്ന് അറിയണം ശരീരം എന്താണ് ആത്മാവ് എന്താണ് ലൗകികം എന്ന് പറഞ്ഞാൽ എന്താണ് ഇതൊക്കെ അതിൽ വളരെ വിസ്തരിക്കുന്നുണ്ട് വളരെ വിസ്തരിക്കുന്നുണ്ട് അനാത്മ വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഒക്കെ തെറ്റിദ്ധാരണയാണ് ഒക്കെ നമുക്ക് തെറ്റിദ്ധാരണയാണ് ശരിക്കും നമ്മളൊന്നും ധരിച്ചിട്ടില്ല പോരാ ധരിച്ചത് പോരാ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്തോ ആവട്ടെ അപ്പം ഇവിടെ അബ്രാഹ്മണ്യത കണ്ടാകെ നശിപ്പിച്ചാൻ മഹാവര മഹീവരൻ വെണ്ണോരേ വന്നു ബന്ധിച്ച ദേവസ്ത്രീകളെയൊക്കെയും പാതാളത്തിൽ ചെന്നുകൊണ്ടുവന്നാണ് അത്ഭുത വീരവാൻ ഭരതചക്രവർത്തി എന്ത് ചെയ്തു എന്നാണ് പറഞ്ഞത് ദേവന്മാരെ യുദ്ധത്തിൽ തോൽപ്പിച്ച് ദേവസ്ത്രീകളെ ഒക്കെ പാതാളത്തിൽ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അവരേനൊക്കെ മോചിപ്പിച്ചു വന്നാൻ അത്ഭുത വീരവാൻ വിളവും മഴയും മറ്റും ഇഷ്ടം പോലെ ആർക്കും ആ വിധം ഇരുപത്തി ഏഴായിരത്താണ്ട് ആ നൃപൻ കാത്തു ഭൂതലം ഇരുപത്തി ഏഴായിരം വർഷങ്ങളെ എത്ര ഇരുപത്തി ഏഴായിരം വർഷങ്ങളാണ് ചക്രവർത്തി ഭാരതം ഭരിച്ചത് ഇപ്പം എന്താ മനസ്സിലായത് വെറുതെയാണോ ഭാരതം എന്നുള്ള പേരെ എന്നിട്ടോ ആമട്ടാം ലൗകികമായി ലൗകിക ഐശ്വര്യം നശ്വരം ദുഃഖകാരണം അതായത് ഇരുപത്തി വർഷങ്ങൾ രാജ്യം ഭരിക്കണമെങ്കിൽ അതിൽ ഐശ്വര്യം അത്ര ഉണ്ടാവും പക്ഷേ ഐശ്വര്യമൊക്കെ നശിക്കുന്നതാ കീർത്തി അത് നശിക്കില്ല അത് അനശ്വരാണ് നശ്വരവും അനശ്വരവും ഏ അപ്പോൾ ദുഃഖകാരണം ലൗകികം ഐശ്വര്യം ദുഃഖകാരണം ഇപ്പം പറഞ്ഞ് വായി എടുത്തേ ഉള്ളൂ ഏതെ ഞാൻ മറ്റേ ആഖ്യാനം വായിച്ചു എന്നുള്ളത് പറഞ്ഞുള്ളൂ അപ്പോഴാണ് ശ്ലോകം വരുന്നത് നമ്മൾ ഈ എന്തൊക്കെ നേടി ലൗകികമായിട്ട് അതാർക്കും വേണ്ട എന്തൊക്കെ നമ്മൾ ആധ്യാത്മികമായിട്ട് നേടി അത് മാത്രമേ നല്ല നിൽക്കുള്ളൂ ഏ അപ്പോ ആ മട്ടാം ലൗകിക ഐശ്വര്യം ആത്മവിചാരത്താൽ വിരക്തനായി ഒരു ഗുണഭാടാണത് എന്താ ആത്മാവിനെ കൂടി ചിന്തനം ചെയ്യ ചിന്തിക്ക 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 ആത്മാവിനെ അപ്പൊ ലൗകികതയോട് വിട്ടുകിട്ടും അപ്പൊ വൈരാഗ്യം മുളയ്ക്കും എന്നാൽ തളിർക്കും ശോഭിക്കും കാക്കും വൈരാഗ്യം ഭക്തിജ്ഞാന വൈരാഗ്യം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ കൊല്ലത്തിൽ ഒരു സപ്താഹം നടത്തിയാൽ പോരാ കേട്ടാൽ പോരാ സദാ സേവ്യ സദാ സേവ്യ ഈശ്വര ചിന്തനത്തിൽ നിന്ന് ഒരു മിനിറ്റ് മാറി നിൽക്കരുത് നമ്മൾ എന്ത് കർമ്മം ചെയ്യുകയാണെങ്കിലും ഈശ്വരോപാസനയായിട്ട് ചെയ്താൽ മതി ഒരു കുഴപ്പമില്ല അതുകൊണ്ടാണ് പറഞ്ഞത് പുണ്യവാൻ പുണ്യവാൻ ആത്മവിചാരത്താൽ വിരക്തനായി വിദർഭപുത്രിമാർ നല്ലോരെങ്കിലും മുമ്പിൽ മക്കളിൽ ഭർത്താവുതൻ ചായയില്ലെന്നോതിനാൻ കൊന്നു പേടിയാൽ ഓ മൈ ഗോഡ് എഴുതി വെച്ച് ചേരവിടെ വിദർഭപുത്രിമാർ നല്ലോരെങ്കിലും ഒരു കണ്ടീഷൻ ക്ലോസ് ആണ് വിദർഭപുത്രിമാർ നല്ലോരെങ്കിലും മുമ്പിൽ മക്കളിൽ ഭർത്താവുതൻ ചായയില്ലെന്നോതിനാൻ കുട്ടികൾക്ക് ഭർത്താവിൻ്റെ ചായയില്ല എന്ന് പറഞ്ഞപ്പോ കൊന്നു പേടിയാൽ ശരിയോ തെറ്റോ വേറെ കാര്യം ധർമ്മമാണോ അധർമ്മമാണോ അത് വേറെ കാര്യം ഏ മരുസോമം ചെയ്താൻ മരുൽസോമഖം മരുൽസോമം അത് ഈ അശ്വമേധം പോലെ വേറൊരു യജ്ഞം മരുസോമകം ചെയ്താൻ വംശത്തെ നിലനിർത്തുവാൻ ഭരദ്വാജനെ അമ്പേന്തി ഉടൻ നൽകി മരുത്തുകൾ ഏ ഭരദ്വാജനെ അംബേന്തി ഉടൻ നൽകി മരുത്തുകൾ അണഞ്ഞാൻ അങ്കിരസൻ ഭ്രാതൃപത്നിയെ സംഗമിക്കവേ ശ്രദ്ധിക്കണം ഇന്ന് ഞാനിങ്ങനെ വായിച്ചു വായിച്ചിട്ട് എനിക്ക് എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് അറിയണില്ല ഇപ്പോൾ എനിക്കൊന്നും വേണ്ട അബദ്ധമൊന്നും ചെയ്യില്ല കാരണം കുറേ കൂടി ക്ലിപ്തത വരികയാണ് ജീവിതത്തിന് എന്താ അങ്ങനെ പറയാൻ ബ്രഹ്മാവ് സൃഷ്ടിച്ചിട്ടുള്ളവരാണ് നമ്മളൊക്കെ അല്ലേ ബ്രഹ്മ സൃഷ്ടിയാണല്ലോ രജോ ഗുണം പ്രകൃതിയുടെ ഗുണമാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം ഈശ്വരൻ ഗുണാതീതനാണ് ഗുണങ്ങൾക്ക് മേലെയാണ് അപ്പോ ബ്രഹ്മാവ് തൻ്റെ സൃഷ്ടിയായിട്ടുള്ള സരസ്വതിയെ മകളെന്നുള്ള സങ്കല്പത്തിലാണ് സൃഷ്ടി ഉണ്ടാവുക അല്ലേ അതിനെ ഭാര്യയാക്കി അപ്പൊ പിന്നെ അതിനർത്ഥം എന്താ അതിനെന്താ അർത്ഥം ബ്രഹ്മാവ് മായക്ക് അർത്ഥം പറയണം അത് എപ്പോഴും നമുക്ക് മനസ്സിലാവുക ആഖ്യാനങ്ങൾ ഇങ്ങനെ വായിക്കണം അപ്പൊ ബ്രഹ്മ സൃഷ്ടിയായിട്ടുള്ള നമ്മൾക്കും എന്ത് എന്ത് പോരായ്മയുണ്ട് മായയെ ജയിക്കാത്ത പോരായ്മ ഉണ്ട് അപ്പോൾ മായയെ ജയിച്ചാൽ ഇന്ദ്രവിജയി ഇന്ദ്രവിജയം ഉണ്ടായാലാണ് മായയെ ജയിക്കത് അതിനാണ് ഇതിൻ്റെ മുമ്പത്തെ എപ്പിസോഡിൽ പറയുണ്ടായി പെങ്ങളാണെങ്കിലും മകളാണെങ്കിലും പുരുഷൻ്റെ അച്ഛൻ്റെ സഹോദരൻ്റെ അടുത്തിരിക്കരുത് മരപ്പാവ് കൊണ്ടുണ്ടായിട്ടുള്ള ബൊമ്മേനെ സന്യാസി കാലോണ്ടും കൂടി തുടരുത് അപ്പം അതൊക്കെ ഞാൻ എഴുത്തച്ഛൻ്റെ പിന്നെ ഭാഗവതത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്താ ഉരുട്ടിവച്ച വണ്ണിയും കത്തിക്കൊണ്ടിരിക്കുന്ന മെഴുകുതിരിയും അല്ലെങ്കിൽ പന്തുമാണ് അതുകൊണ്ടാണ് അങ്ങനെ പറയണത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഇവിടെ പറഞ്ഞതുണ്ട് ഇതാ അണഞ്ഞിരസൻ ഭ്രാതൃപത്നിയെ സംഗമിക്കവേ സഹോദരന്റെ പത്നീനെ പിന്നെ പിന്നെ സ്വീകരിച്ചു അപ്പോൾ ഗർഭസ്ഥനാം കുഞ്ഞുതടഞ്ഞിടെവേ ശപ്തനാകിലും ഗർഭസ്ഥ ശിശു ശപിച്ചു നന്തിത്തള്ളിയിടൻ വീര്യം തൻ കൊച്ചുകാലിനാൽ അമ്മടെ പ്രസവ വയറ്റിൽ നിന്ന് കാലുകൊണ്ട് കുതിച്ച് പുറത്തു വന്നു ഏ ഉന്തി തള്ളിയിട വീരം ഉടൻ തൻ കൊച്ചുകാലിനാൽ നിലത്തെത്തിടവേ അത് എന്തത്ഭുതം ചെറുപൈതലായി ഏ ശാപമാർണവനാം ദീർഘതമസ് എന്ന മഹാമുനി ദീർഘതമസ് എന്ന മഹാമുനിക്ക് ശാപം കിട്ടി എന്തുട്ടോ പേടിയാൽ കുഞ്ഞിനെ വെടിഞ്ഞിടവേ പാടി ദേവകൾ ദേവകൾ കാത്തിരിക്ക എന്താ പാടിയത് അവൻ്റെ നാമം ഉൾക്കൊള്ളും ശ്ലോകം ഒന്നവൾ കേൾക്കവേ ഭരിക്കുക ഈ ദ്വാജന നീ ഗുരുവങ്ങും ഭരിക്കണം ഭരിക്കുക ദ്വാ ഈ ഈ ഗുരുവങ്ങും ഭരിക്കണം ഭരിക്കു ഭരിക്കുക ഈ ദ്വാജനെന്ന് ഗുരുവങ്ങും ഭരിക്കണം ഒരു ശ്ലോകമാണത് ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു പരസ്പരം രണ്ടു പേരും ഭരിപ്പാനോതി നീങ്ങവേ എല്ലാവർക്കും പദവി വേണം പദവി വേണം അശരീരി ഉണ്ടായില്ലോ അപ്പൊ പരസ്പരം രണ്ടു പേരും ഭരിപ്പാനോതി നീങ്ങവേ കേട്ടോരെല്ലാം ഭരദ്വാജൻ ഇവനെന്നുര ചയുകയ അങ്ങനെയാണ് ഭരദ്വാജൻ എന്നുള്ള പേര് വന്നത് ഏ എന്താ പറഞ്ഞ ഭരിക്കുക ഈ ദ്വാജനീ ഗുരുവങ്ങും ഭരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടത് അപ്പൊ കേട്ടോനെല്ലാം ഭരദ്വാജൻ ഇവനെന്നുരചയികയായി ഇരുപേരും ഇരുപേരും വിധ തന്നെ നോതി വെട്ടുകുമാരനെ ഏ മരുദേവകൾ പാലിച്ചു ഭരതന്നെ ഇങ്ങിനെ ഭരതന്നെ ആ കുട്ടീനെ കൊടുത്തു ഭരദ്വാജനെ കൊടുത്തു ഇരുപേരും വിധനെ നോതിവിട്ട കുമാരനെ മരുദ്ദേവകൾ മരുദ്ദേവകൾ ആരാന്നറിയാലോ അല്ലേ ഇന്ദ്രൻ തൻ്റെ പിന്നെ അതെ അതിഥിയുടെ അല്ല ദ്ദീതിയുടെ ഗർഭത്തിൽ കയറിയിട്ട് ഏഴാക്കി പിന്നെ ഏഴാക്കി നാൽപ്പത്തൊമ്പത് പേര് അവരാണ് തന്നെ എന്ന് പറയുന്നുണ്ട് അതന്നെ മരുദ്ദേവകൾ മരുദ്ദേവകൾ പാലച്ചു ഭരതന്നെ ഈ അങ്ങനെ ഇതേ ശ്രീകൃഷ്ണകഥാമൃതേ മാമൃത കലികൽമഷനാശനെ വിഭൂതി കാണ്ടേ ചതുസ്ത്രംശാധികമസർഗ സർവത്ര ഗോവിന്ദ ഗോവിന്ദ അത് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ സർഗം പറയണു ചരിതം ദാന ചീത ചെയ്യണേൽ കേമനാണ് രന്ധിദേവൻ ഏ നോക്കാം ഒന്നാമത്തെ ശ്ലോകം എന്താ പറഞ്ഞത് വിധതൻ്റെ മകന്മന്യു അപ്പോൾ ഈ വിധതൻ ഇവിടെ വരുന്നുണ്ടായി ഏ പിന്നെ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായി അദ്ദേഹത്തിനെ പറ്റിയിട്ട് അതുകൊണ്ടാണ് വിധ